പി ഫോർട്ടി ഗെയിമിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ചെയ്യാൻ പോകുന്ന ഒരു എക്സ്പെരിമെൻ്റ് വീഡിയോ ആണ്. ഒരു പെപ്സി ബോട്ടിലിനെ ട്രാൻസ്പെരൻ്റ് ആക്കുന്ന ഒരു വീഡിയോ ആണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. നമ്മൾ ഹൈഡ്രജൻ ബലൂണിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിനുപയോഗിക്കുന്ന സെയിം മെറ്റീരിയൽ വെച്ച് തന്നെയാണ് ഇന്നത്തെ എക്സ്പെരിമെൻറ്റ് നമ്മൾ ചെയ്യുന്നത്. ഹൈഡ്രജൻ ബലൂണിൻ്റെ വീഡിയോ കാണാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കാം, നിങ്ങൾക്ക് കയറി കാണാവുന്നു. ഈ വീഡിയോ കാണുന്നവരിൽ ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ഇതൊരു പെപ്സിയുടെ ബോട്ടിലാണ്. നമുക്ക് ഇത് സാൻഡ് പേപ്പർ വെച്ചിട്ട് ഒരച്ചതിന് മുകളിൽ പെയിൻ്റ് ഒക്കെ ഒന്ന് കളഞ്ഞു. ഇതിൻ്റെ ബോട്ടിലൊന്ന് ഓപ്പൺ ചെയ്യാം. എത്ര ബോട്ടിൽ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് വെള്ളമാണ്. ഇനി നമുക്ക് വാഷ് ബേസിൻ്റെ ഒക്കെ പൈപ്പൊക്കെ അടഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ക്ലീൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഡ്രൈ ക്ലീനിൻ്റെ ഒരു പാക്കറ്റ് പൊട്ടിച്ച് നമുക്ക് വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം. എന്തൊക്കെ ഒരു രാസപ്രവർത്തനമൊക്കെ അതിൻ്റെ ഉള്ളിൽ നടക്കുന്നുണ്ട്. നമുക്ക് ഇതിൽ ഇങ്ങനെ കോർത്തിട്ട് ഇതിലേക്ക് ഇറക്കി വെച്ചോളൂ. നമുക്ക് ഒരു അരമണിക്കൂർ വെയിറ്റ് ചെയ്ത ശേഷം ഇതിനുള്ളിൽ എന്താ സംഭവിക്കുന്നത് നമുക്കൊന്ന് നോക്കി നോക്കാം. അപ്പോൾ നമ്മുടെ പെപ്സിയുടെ ക്യാൻ നമുക്കൊന്ന് പൊക്കി നോക്കാം. ഏകദേശം ഇപ്പോൾ അതിന് മുകളിലുള്ള അലുമിനിയം കോട്ടിംഗ് എല്ലാം അലിഞ്ഞു പോയി. പെപ്സി നമുക്ക് ട്രാൻസ്പെറൻ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഡ്രൈ ക്ലീനും അലുമിനിയം കൂടി ചേരുമ്പോൾ നമ്മുടെ ഈ അലുമിനിയം അലിഞ്ഞില്ലാതെ ഇതിൻ്റെ ഉള്ളിലത്തെ ഉള്ളിലുള്ള പ്ലാസ്റ്റിക്കിൻ്റെ കവറും കവറിൻ്റെ ഉള്ളിൽ കൂടെ നമുക്ക് ഈ പെപ്സി കാണുന്നത് കൊണ്ട് നമുക്കിത് ട്രാൻസ്പെറൻ്റ് ആയിട്ട് തോന്നുന്നുണ്ട്. ഇത് വേറൊരു പ്ലാസ്റ്റിക്കിൻ്റെ കവറ് മാത്രമാണ്. ഇതിൽ നടക്കുന്ന പ്രവർത്തനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡ്രൈ ക്ലീനും അലുമിനിയം കൂടി ചേരുമ്പോൾ സോഡിയം അലുമിനേറ്റും ഹൈഡ്രജൻ ഗ്യാസും കൂടി ഉണ്ടാകുമ്പോൾ നമ്മുടെ അലുമിനിയം അലിഞ്ഞ് ഇല്ലാതാവുകയാണ്. ഇത് നമുക്ക് ഒരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് നോക്കാം. കോള ഭയങ്കരമായിട്ട് ചൂടായിരിക്കണം. ചൂടുള്ള പെപ്സിയാണ് ഇപ്പോൾ നമ്മളിത് ഒഴിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിപ്പോൾ വെറുതെ ഉണ്ടോ? ഒരു വെറും ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കവർ മാത്രമാണ്. ഇതിന് മുകളിലത്തെ അലുമിനിയം എല്ലാം അലിഞ്ഞില്ലാതായിരിക്കും. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നവരെ ബൈ.